നമസ്കാരം. അതിപൈശാചികമായ ആൾക്കൂട്ട കൊലപാതകം ഉത്തരേന്ത്യയിൽ ഒന്നുമല്ല നടക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തതും തലസ്ഥാനത്ത്. ഒരു മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയ ക്രൂരമർദ്ദനം ഒടുവിലത് മരണത്തിൽ വന്ന് കലാശിക്കുന്നു. ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ മനുഷ്യൻ ഒടുവിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. തലസ്ഥാന നഗരി നാണം കെട്ട് തലതാഴ്ത്തിയ സംഭവം. ഞെട്ടിക്കുന്ന വസ്തുക്കളാണ് ആ മരണശേഷം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ യുവാവിനോട് കാണിച്ച ക്രൂരത. മലപ്പുറം സ്വദേശിയായ സിജിമോൻ്റെ മൊബൈൽ ഫോൺ ഡിസംബർ 11 പുലർച്ചെ മോഷണം പോയതോടെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് 40,000 രൂപയും ബാഗും മോഷണം പോയത്. മറ്റൊരു യാത്രക്കാരനാണ് കമ്മലിട്ട മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചന നൽകിയത്. സജിമോൻ ബസ് സ്റ്റാൻഡിന് പുറത്തെത്തി ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് വിവരം പറഞ്ഞു. മോഷ്ടാവിനെ കുറിച്ചുള്ള സൂചനകളിൽ നിന്ന് അത് അജേഷ് ആയിരിക്കും എന്ന് നാട്ടുകാരും അങ്ങ് ഉറപ്പിച്ചു. ഓട്ടോ ഡ്രൈവർമാരും അത് ഏറ്റുപിടിച്ചു. അജേഷ് ഇടയ്ക്കിടെ വെള്ളായണിയിൽ നിന്ന് തമ്പാനൂരിലേക്ക് എത്തിയിരുന്നു. മൊബൈലും പണവും തിരികെ ലഭിച്ചാൽ പ്രതിഫലം തരാമെന്ന സജിമോൻ്റെ വാഗ്ദാനത്തെ തുടർന്ന് ഡ്രൈവർമാർ അജേഷിനായി തെരച്ചിൽ ആരംഭിക്കുന്നു. വണ്ടിത്തടം ജംഗ്ഷനിൽ വെച്ച് അജേഷിനെ സംഘം കാണുന്നു. അവിടെ ഇട്ട് തന്നെ മർദ്ദനം ആരംഭിക്കുന്നു. വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു എങ്കിലും അജേഷ് മോഷണ കേസിലെ പ്രതിയാണ് എന്ന് ഇവർ പറഞ്ഞു വരുത്തി തീർക്കുന്നു. ഫോണും പൈസയും വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന സംശയത്തെ തുടർന്ന് സംഘം അജേഷുമായി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പാപ്പൻചാണിയിലെ വീട്ടിലേക്ക് പോകുന്നു. ഒന്നാം പ്രതി ജിനേഷ് വർഗീസാണ് ആദ്യം യുവാവിനെ മർദ്ദിക്കുന്നത്. പിന്നീട് മേൽക്കൂരയിലെ കമ്പിയിൽ തലകീഴായി കെട്ടിത്തൂക്കുകയായിരുന്നു. ഒരു മൊബൈൽ ഫോൺ മോഷണം പോയതിനാണ് ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദന മുറകൾ. അവിടെ നിന്ന് വെട്ടുകത്തി വാങ്ങി പരിസരത്ത് നിന്ന് കമ്പുകൾ വെട്ടിയെടുത്ത് ഓരോ കമ്പും ഒടിയുന്നതുവരെ ക്രൂരമായി മർദ്ദിച്ചു. ഓരോന്ന് ഒടിയും തോറും വീണ്ടും വീണ്ടും വെട്ടിയെടുത്ത് അടി തുടർന്നുകൊണ്ടേയിരുന്നു. വെട്ടുകത്തി ചൂടാക്കി അടിവയറ്റിലും അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിലും വച്ച് പൊള്ളിച്ചു. മുറിവേറ്റ ഭാഗങ്ങൾ മുളക് തേച്ച് അതിക്രൂരമായ മറ്റു പീഡനമുറ. ഈ സമയങ്ങളിലെല്ലാം മുഖത്ത് ക്രൂരമായ മർദ്ദനം. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പൊള്ളിച്ചു. നിലവിളിക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി കയറ്റി. രാവിലെ 8 മണിയോടെ തുടങ്ങിയ മർദ്ദനം 6.5 മണിക്കൂറോളം നീണ്ടു നിന്നു. ഉച്ചയ്ക്ക് 2.5 മണിയോടെയാണ് മർദ്ദനം അവസാനിപ്പിക്കുന്നത്. മൊബൈലും പണവും കണ്ടെടുക്കാൻ കഴിയാതെ വന്നതോടെ അജേഷിനെ ഉപേക്ഷിച്ചുകൊണ്ട് സംഘം മടങ്ങി. നിരങ്ങി നിരങ്ങിയാണ് അജേഷ് വാഴത്തോട്ടത്തിൽ എത്തിയത്. അതിനിടെ തെരുവ് പട്ടികൾ കുരച്ചെത്തി. അങ്ങനെയാണ് അജേഷ് വാഴത്തോട്ടത്തിൽ കിടക്കുന്ന കാര്യം നാട്ടുകാർ പോലും അറിയുന്നത്. പോലീസ് എത്തി അജേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലായിരിക്കെ അജേഷ് മരിക്കുകയായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അജേഷിൻ്റേത് എന്ന് നാട്ടുകാർ പറയുന്നു. 2 വർഷം മുൻപ് വരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന അജേഷിൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്നാണ് മാറ്റമുണ്ടായത്. നല്ലൊരു വാർക്കപ്പണിക്കാരനായിരുന്ന അജേഷിനെ ലഹരിയോടുള്ള ആസക്തിയാണ് അടിമുടി മാറ്റിമറിച്ചത്. ചിലപ്പോഴൊക്കെ മാനസിക അസ്വാസ്ഥ്യവും പ്രകടിപ്പിച്ചിരുന്നു. പണിക്ക് പോകാതിരുന്നതോടെ കമ്മലണിഞ്ഞ് വേഷത്തിലും മാറ്റം വരുത്തിയതായി നാട്ടുകാർ പറയുന്നു. മകന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതോടെ അമ്മയും സഹോദരിയും കുടുംബവും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. റോഡിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ഉള്ളിലാണ് അജേഷിന്റെ വീട്. പണിതീരാതെ ചെറിയ വീട്ടിൽ അജേഷ് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വഴിയോരങ്ങളിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. പകൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കും. നാട്ടുകാരുമായി ബന്ധമില്ലാത്തതിനാൽ അജേഷിന്റെ നിലവിളി കേട്ടിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. സംഭവത്തിൽ മലപ്പുറം സ്വദേശി സജിമോൻ, ജിനേഷ് വർഗീസ്, ഷഹാബുദ്ദീൻ, അരുൺ, സജൻ, റോബിൻസൺ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.